ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റമണ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റവ റവസേമയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണാൻ ഓൾ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് വേണ്ട ചേരുവകൾ റവ ഒരു കപ്പ് പഞ്ചസാര സേമിയ ഒന്നാം പാൽ രണ്ടാം പാൽ രണ്ട് തേങ്ങയുടെ പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പ് നെയ്യ് കശുവണ്ടി മുന്തിരി ഏലക്കായ ഇനി നമുക്ക് തയ്യാറാക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെക്കാം പാത്രം നന്നായിട്ട് ചൂടാവട്ടെ റവ എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം കശുവണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കഷ് കശുവണ്ടിയും മുന്തിരിയും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ അതോടുകൂടെ നമുക്ക് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ നന്നായി തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പല നാട്ടിലും പല പേരായിട്ട് അതിന് പറയാറ് സെയിം തരിക്കും എന്ന് പറയും എന്ന് പറയും പല നാട്ടിലും പല പേരാണ് പറയാറ് ഇതിലേക്ക് നമുക്കൊരു നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മധുരം അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചിലർക്ക് മധുരം നന്നായിട്ട് വേണ്ടിവരും ചിലർക്ക് മധുരം ആവശ്യമുണ്ടാവില്ല ഇതൊന്നും കൂടെ തിളച്ച് വരട്ടെ പഞ്ചസാരയും പാലും കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് റവ സേമിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മുൻകൂട്ടി തന്നെ റവയും സേമിയം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യിൽ റവയും സേമിയം വേറെ വേറെ വറുത്തിട്ടുണ്ടായിരുന്നു കടകളിൽ നിന്നും വറുത്ത സേമിയും വാങ്ങാനും കിട്ടും കേട്ടോ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം റവസേമിയും പാലും നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വെന്ത് ഒരു സാധനം ആട്ടോ റവേ സേമിയോ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നാല് ഇലക്കായാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഏലക്ക നല്ലൊരു ടേസ്റ്റിനുള്ള ഒരു ഐറ്റമാണ് ഏലക്കായ ഏലക്കായ ചേർക്കുന്നത് നല്ല നല്ലതാണ് ഗ്യാസിനൊക്കെ പറ്റണ ഒരു ഐറ്റമാണ് ഏലക്കായ ഇതിലൂടെ നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ചെയ്യണം ഓഫ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ റവസേമി തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോമായി വരെ ഗുഡ് ബൈ